مهنة ها وين انت അല്ലേ അത് ഗോവിന്ദൻ ഹലോ എക്സ്ക്യൂസ് മീ എനിക്ക് മരുന്നെ കൊണ്ടൊരു ചെറിയ കാര്യം കോമേ വിളിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ തന്നെ പോയി പോയി എക്സ്ക്യൂസ് മീ ഞാനിപ്പോ ഇതെന്ത് കളിയായി കളിക്കുന്നു ഞാൻ വല്ലപ്പോഴേ കളിക്കാറുള്ളൂ ഇന്നൊരു കമ്പനി കിട്ടാതായപ്പോ ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് മേനോന്റെ പേരിൽ എത്ര പെറ്റി കേസുകളുണ്ടെന്ന് അറിയാമോ ഇല്ല ഞാൻ അറിഞ്ഞോ ഏഴെണ്ണം ഉണ്ട് അവൻ തയ്ച്ചിട്ട് ഇതുവരെ പലതിനും ഹാജരായിട്ടില്ല ഇപ്പൊ ആ ഒരെണ്ണം വാറണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടോ വാറണ്ട് എത്തുന്നതിന് മുമ്പ് മത്സരത്തിന് മുമ്പിൽ നാളെ രാവിലെ ഹാജരാകണം അറസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് പോലീസുകാർ വില വയ്ക്കോ പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ നല്ല രസമുള്ള ചെറുപ്പായിട്ടുണ്ട് പ്രതി വിലങ്ങ് വയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ച ഗ്യാരണ്ടി രാജി ആരെങ്കിലും കണ്ടാ മോശമല്ലേ അങ്കിൾ ഇത്ര സില്ലി ആയിട്ട് വിചാരിക്കുന്നത് എന്തിനാ വിലങ്ങ് കിട്ടാവുന്ന മോശക്കാരനാവൂ അല്ലാതെ എന്നെ മോശക്കാരനല്ലേ നേരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് കോടതി മുറിയായിരുന്നെങ്കില് ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ വെറുതെ അല്ല വട്ടമേനോന്ന് ചിലര് വിളിക്കുന്നത് ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ എന്നും ആശുപത്രി രോഗികൾ ഭാര്യ ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും രാജീവിനെ പോലെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ചെറിയ റിലീഫൊക്കെ ഉണ്ട് അത് ശരി അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ നല്ല വേളുകൾ താല്പര്യമുണ്ടോ നാലഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഓക്കെ പറയുമായിരുന്നു ഒന്നോ രണ്ടോ രാത്രിക്ക് അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്റെ സ്റ്റാഫിനെ കിട്ടില്ല അത് ഡോക്ടറുടെ തോന്നലാണ് നേരം പോക്ക് പോലെ എടുക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഓരോ രാത്രിയിലും രണ്ടും മൂന്നും പെമ്പിള്ളാര് കാണും ഈ ആശുപത്രിയിലെ പല സുന്ദരികളും എന്റെ കിടപ്പറ കണ്ടിട്ടുള്ളവരാണ് ഇന്നും അവരിൽ ചിലരിവിടെ ഉണ്ട് പലരുടെയും പതിവ്രതകളായ ഭാര്യമാരായിട്ട് ഇപ്പൊ വിളിച്ചാലും വരും കാണണോ പക്ഷെ അതും മടുത്തു ഇനിയും കക്ഷി പോയില്ലേ എന്താ ഞാൻ പോണോ വേണ്ട വേണ്ട കല്യാണം കഴിക്കാൻ ആലോചനകൾ നടക്കുന്നു പിള്ള പറയുന്ന കേട്ടു ആലോചനകൾ ഇവിടെ വിവാഹം സ്വർഗത്തിൽ വെച്ചു അതുകൊണ്ട് നിങ്ങൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണല്ലോ തമാശ കളി രാജീവ് ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് എനിക്ക് രാജീവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഉപദേശമാണെങ്കിൽ വേണ്ട ഇവിടെ വന്നപ്പോ പുള്ളി അതിനുള്ള പുറപ്പാടായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോറടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ് എന്നെ ചീത്ത വിളിക്കൂ വേണമെങ്കിൽ നല്ല ഇടിയിടിക്കൂ അപമാനിക്കൂ പക്ഷെ ഉപദേശിക്കരുത് സോറി ഡോക്ടർ താനെന്താ സന്യാസം തുടങ്ങാൻ പോകും ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിയടോ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പണത്തിന്റെ ഒന്നുമില്ല വീട്ടിൽ നിന്ന് പിള്ളേരെ കത്ത് വന്നു കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ വിടുവാക്കുവാണ് ഈ ക്രിസ്മസിന് പിള്ളേരെ വിടുമ്പോ സ്ഥലം വെച്ചെടുക്കുന്നത് കളിക്കാമോ അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുകയാണ് എന്താ തടസ്സം ഒന്നുമില്ല ഒരഞ്ചു പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ എടുത്ത് താമസിക്കാൻ എത്രയോ എന്തിനാ ഹോട്ടലെ പിന്നെ മൂന്ന് പിള്ളേരും തണ്ടലും തള്ളലും എല്ലാം കൂടെ കൊത്തുവെള്ളം കുടിക്കാൻ താമസിക്കാൻ പറ്റും പിന്നെ വെള്ളം വേണം വിളിക്കു എന്റെ വീട്ടിൽ കൊണ്ടു താമസിപ്പിക്കണോ അതൊന്നും ബുദ്ധിമുട്ടോ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാന്ന് വെച്ചിരിക്കണം താൻ പോയി കൊണ്ടുപോകണോ Thank you.
എന്ന് പറയാം. എടാ അച്ഛനെ എന്തിനാ അങ്ങോട്ട് പിടിച്ചേ? ഇതാണ് നമ്മുടെ റാണി ലക്ഷ്മി ഭായി ചങ്ങനാശ്ശേരി. തിരി ആമ്പിയർ കൂടുതൽ ജോസന്റെ കത്താവെ എടുത്തിറക്കാം. മോനെ നിനക്ക് അങ്കിളിനെ ഇഷ്ടമായോ? അവൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ട അവന്റെ മേത്തൊന്നും മാറത്തില്ല. അവനും മറന്നിട്ടില്ലല്ലോ. എന്റെ ഈശ്വരൻ എന്റെ ചെരുപ്പ് ഇഷ്ടമായിട്ട് മേടിച്ചിട്ട് ഒരു മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ. എന്റെ പാറപ്പള്ളി മാതാവേ, എന്റെ ചെരുപ്പ് തിരിച്ചിട്ടാണ് ഇത്രയും മെഴുകുതിരി പഠിച്ചു കത്തിച്ചേക്കാവ്. ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ് മേനോൻ. അച്ഛന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? അതൊക്കെ പതി. ഞങ്ങളുടെ വീട്ടിൽ ആകെ രണ്ട് മുറിയോ. അപ്പച്ച വന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും ഒരു മുറി. ഇറച്ചി മീനെ പോയിക്കാലില്ലേ? അവിടെ ചെന്നിട്ട് മതി. കോച്ചു വിസ്താരം നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥ എന്ന് പറയുകൊട്ടാരം. ഇതാ എന്റെ വീട്. വീടോ? എടാ ജോസേ തൊമ്മ, ഇത് അങ്കിളിന്റെ വീടാണെന്ന്. എന്റെ പുണ്യാനാ. നിനക്കറിയാമേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചായ പോലും വിളിച്ചു നിൽക്കാണ്. ഈ പിള്ളേരെ ഒരു കഥയില്ലാത്തവളാ. പിള്ളേരും മോശമല്ല, നമ്മളെയല്ലേ. നമ്മളെ ഇങ്ങനെ പേടിച്ചു പോയി. കറി വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചുതരാം. കഴുകാതെ അതിൽ തന്നെ ഇട്ടതിനാ. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ശ്രദ്ധയാ. ഓ പിന്നെ ചുണ്ടിലൊക്കെ മുട്ടിന്ന് വെച്ച് പെന്നാ വരാന്. ഞങ്ങൾക്കാർക്കും ഇവിടെ പകരുന്ന രോഗമൊന്നും ഇല്ലേ എന്റെ അപ്പാ. ആ പിള്ളേരെ നടക്കരുത്, ഇറക്കിവിടും. പിള്ളേരെ അടങ്ങാനും കളിച്ചെടുക്കട്ടെ. ഇത് ഞാൻ ഇതിന്റെ പാടും. അപ്പനെയൊക്കെ കൂരിയുന്നു. ആ കണക്കായി. എന്റെ കുഞ്ഞുങ്ങളെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞിട്ടോ നിങ്ങൾ കളിച്ചോ പിള്ളേ. ഞാൻ പറഞ്ഞതാ, സംസ്കാരം ഇല്ലാത്ത നിങ്ങളെയൊന്നും വീട്ടിൽ വിളിച്ച് കേട്ടത് രാജ. എന്താണ് ഇതൊക്കെ? ചന്തയാണോ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആരാ രാജ? സാർ മാനേജരാ. അത്രേ ഉള്ളു, പോവാൻ പറ. നിങ്ങളോ നശിച്ചു. ഇനി ഈ കൊച്ചിനെയും കൂടെ ചീത്തയാക്കണം. എന്റെ ഗുരു ആ മാനേനെ കൂടെ വിളിക്കട്ടെ. എന്തോ
വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരുമ്പോ പിള്ളേരെ കഴിക്കേ കഴിക്കേ. ഒന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഹലോ, കുറേശ്ശെ കൊടുക്കണോ കൊച്ച? വെള്ള വെള്ള വെള്ള. എന്താണ് അതുപോട്ടെ അതുപോട്ടെ. അങ്കിളിരിക്കേ, ഈ ഉത്സവമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. കുറെ കാലത്തിനിടയ്ക്ക് രാജീവ് ഇവിടെ നിന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടല്ലേ. അപ്പൊ നേരത്തിന് വീട്ടിൽ വരുവൻ തീറ്റിയൊന്നും ഇല്ല അല്ലേ? കെട്ടികളും കുട്ടികളും ഒന്നും ഇല്ലാത്തതിന്റെ കേടാ. അപ്പച്ചോ, നമ്മുടെ ശങ്കരനായരുടെ ഒരു മോളില്ലേ, ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോ ഇത്രയും മുടിയായിട്ടൊരു പെണ്ണ്, നമുക്കൊന്ന് ആലോചിച്ചാലോ. ഇത്തിരി ഉണ്ടയായി എന്നൊരു കുറവേ ഉള്ളൂ. പൊക്കത്തിൽ എന്നാന്ന് ഇപ്പൊ എത്ര വലിയ കാര്യം. അതെ, ഞാൻ സമയാകുമ്പോ മറിയാമ്മയോട് പറഞ്ഞോളാം. എന്നെ വിളിച്ച മറിയാമ്മയോ? സ്വത്തും പണം ഉണ്ടെന്ന് വിചാരിച്ചേ മൂത്തവരൊക്കെ ഒരു പേര് വിളിക്കണമെന്നില്ല, ചേച്ചി എന്ന് വിളിച്ചാ മതി. അല്ല പിന്നെ ഒരു കഥ പറയുന്ന ഒരു കഥ ഒരിടത്ത് ഒരു രാജാവുണ്ട്. കഥയല്ല ഇത്, വേറെ കഥ, വേറെ രാജാവിന്റെ കഥ. ഒരിടത്ത് വേറൊരു രാജാവുണ്ട്, ഒരു ഉറക്കം തൂങ്ങി രാജാവ്. ആ രാജാവ് ഇപ്പോഴും ഉറക്കുക, കട്ടില് കണ്ട ഇങ്ങനെ കിടന്ന് ഉറങ്ങുക അയാള്. എന്നിട്ട് അത്രേ ഉള്ളു. ഏത് നേരത്തെ എനിക്ക് ബുദ്ധി വന്നത്? ആ പറയാം. അപ്പഴേ, ഈ രാജാവിനൊരു ഗുണമുണ്ട്. ഈ രാജാവിനെ ആരെങ്കിലും തൊട്ടാ അവരെ ഉറങ്ങിപ്പോ. ഇപ്പൊ മന്ത്രി എന്ന് തൊട്ടാ മന്ത്രി ഉറങ്ങും, റാണി എന്ന് തൊട്ടാ റാണി ഉറങ്ങും, രാജകുമാരി എന്ന് തൊട്ടാ രാജകുമാരി. ഇപ്പൊ ഞാൻ രാജാ, എന്നെ തൊട്ടെ അടാ പറയാണ്. ഓണോട്ടെ ഓണറങ്ങി, ഓണം തൊട്ടെ ഓണം ഉറങ്ങി. അങ്ങനെ ആ രാജ്യം മുഴുവൻ രാത്രിയും പകലും കിടന്നുറങ്ങി. എന്നിട്ട് അത്രേ ഉള്ളു, അറിയാത്തിന് ഉറക്കം ഇത്രയും പ്രയാസമില്ല. എന്നിട്ട് രാവിലെ രാജാവ് എണീറ്റ് കുളിച്ച് വല്ലൊക്കെ തേച്ച് അഭിഷേകം.